നമസ്കാരം. കോൺഗ്രസിന്റെ പുതിയ സെമി കേഡർ സംവിധാനം വന്നതിന് ശേഷം സ്ത്രീകളെ പോലും വെറുതെ വിടുന്നില്ല. അതായത് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സി പി മാത്യു ഇടുക്കിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രാജി ചന്ദ്രനെതിരെ നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ അദ്ദേഹം മാപ്പ് പറയില്ല, ഖേദം പ്രകടിപ്പിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അതായത് സുധാകരനാണല്ലോ ഇപ്പോ കോൺഗ്രസിനെ നയിക്കുന്നത്. സുധാകരന്റെ സെമി കേഡറിൽ പെടുമ്പോൾ ആരെയും എന്തും പറയാം, അവഹേളിക്കാം, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കാം. ഇതൊക്കെ ഇന്നിപ്പോ കോൺഗ്രസ്സുകാർക്ക് ഒരുതരം മേന്മ നടിക്കലാണ്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ മികച്ച നേതാവാവൂ എന്ന് തോന്നുകയാണ്. ഈ സി പി മാത്യു എന്ന് പറയുന്ന വ്യക്തി ഇത് ആദ്യമായിട്ടല്ല വിവാദങ്ങളിൽ പെടുന്നത്. അവിടെ ഇടയ്ക്ക് ഈ ബാർബർ അസോസിയേഷനെ അദ്ദേഹം അവഹേളിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് ഇടുക്കി ജില്ലയിൽ ആരും മുടിവെട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു അവസ്ഥ പോലും കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ ഒരു സ്ത്രീയെ, അതും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ഒരു സ്ത്രീയെ വളരെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചത്. അധിക്ഷേപിക്കാൻ കാരണം മറ്റൊന്നുമല്ല, യു ഡി എഫുകാരിയായിരുന്ന രാജീവ് ചന്ദ്രൻ എന്ന സ്ത്രീ, അവർ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, യു ഡി എഫ് നേതാക്കന്മാരുടെ വികസനത്തിനെതിരെ നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് അവർ പാർട്ടി വിട്ട് ഇടതുപക്ഷത്ത് ചേർന്നു. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഇപ്പോഴവർ അവിടെ ബ്ലോക്ക് പ്രസിഡന്റായി തുടരുകയാണ്. ഇതാണ് സി പി മാത്യുവിനെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം അതിന് ആ സ്ത്രീക്ക് നേരെ ഒരു മുഖവരയില്ലാതെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. സി പി എമ്മുകാരോട് സഹശയനം നടത്തിയാണ് ഇതൊക്കെ നേടിയെടുത്തതെന്ന്. കുറച്ചെങ്കിലും ഉളുപ്പും അന്തസ്സുമുള്ള വ്യക്തിയാണെങ്കിൽ ഇത് പറയും. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് സംബന്ധിച്ച് സാമാന്യ ധാരണ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടാവും. ഇടതുപക്ഷത്തിലെ പലർക്കും ക്ലാസ് എടുക്കുന്നവരാണ്. അതായത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, കൊലപാതക രാഷ്ട്രീയം മതിയാക്കണം, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് സി പി എമ്മുകാർ മാത്രമാണെന്നാണ് ഇവർ പൊതുവെ പറഞ്ഞു വെക്കാറുള്ളത്. അവർ നടത്തുന്ന വർത്തമാനങ്ങളാണ്. ഒരു സ്ത്രീയോട് പറയുകയാണ്, രണ്ട് കാലം കൊണ്ട് 4 വർഷം കൂടി പൂർത്തിയാക്കാമെന്നും നീ കരുതണ്ട, രണ്ട് കാലം വെട്ടിയെടുക്കും, അടിച്ചൊടിക്കും എന്നൊക്കെ ഇദ്ദേഹം പൊതു രംഗത്ത് നിന്ന് കവലപ്രസംഗം നടത്തുമ്പോൾ എവരൊക്കെയാണല്ലോ കോൺഗ്രസ് സെമി കേഡറിന്റെ ഭാഗമായി കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഡി സി സി പ്രസിഡന്റ് എന്ന് തോന്നിപ്പോവുകയാണ്. ആരോട് എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം നേതാക്കന്മാർ. ഇപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാജീവ് കേസ് കൊടുത്തിട്ടുണ്ട്, ഇടുക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സ്ത്രീകളെ അപമാനിക്കുന്നത്. ഇതിപ്പോ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെ കെ മുരളീധരൻ വ്യക്തിപരമായി അധിക്ഷേപിച്ച വാചകം നമ്മുടെ നാട് കേട്ടതാണ്. അതേ മാതൃകയിൽ ഇത് താഴെ തട്ടിലേക്ക് പോകുന്നു എന്നതിന്റെ തെളിവാണ് സി പി ജോണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സി പി എം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ മുന്നണിയിൽ നിന്നതിന് ശേഷം അവിടെ ഒരു തരത്തിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ നിന്ന് രാജിവെച്ച് സി പി എമ്മിലേക്ക് ചേർന്നു. അപ്പോ സി പി എമ്മുകാരോട് സഹശയനമാണ് രാഷ്ട്രീയത്തിൽ നടത്തുന്നത് എന്നുള്ളൊരു പരാമർശം നടത്തുമ്പോൾ കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നവരൊക്കെ ഇങ്ങനെയാണെന്നാണോ സി പി മാത്യുവിന്റെ കണ്ടെത്തൽ, അല്ലെങ്കിൽ സി പി മാത്യുവിനെ അറിയാവുന്നവർ ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾ കണ്ട് പരിചയിച്ചതും ഒപ്പം അദ്ദേഹത്തിന് അറിയാമായിരിക്കുന്ന രീതികൾ ഏതൊക്കെയെന്ന് അദ്ദേഹം കണ്ട് ശീലിച്ചതല്ലേ പറയത്തുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹം മുമ്പ് കണ്ടിരിക്കുന്നതും ഇത്തരത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഏതെങ്കിലും പദവിയിലൊക്കെ എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കോൺഗ്രസിന് വേണമെന്നുള്ളൊരു നിലപാട് സി പി മാത്യുവിനുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പാർട്ടി വിട്ട് മറ്റൊരു സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരുടെ മുഖത്തു നോക്കി ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ഇത്തരത്തിൽ അധിക്ഷേപം ചൊരിഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ഇടങ്ങളിൽ ഇത്തരം ശബ്ദങ്ങൾക്കും ഇത്തരം വാചകങ്ങൾക്കും ഇടമില്ല എന്ന് തെളിയിക്കുന്ന കാലഘട്ടമാണെന്ന് കോൺഗ്രസ്സുകാർക്ക് ഇന്നും ബോധോദയം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. ആ മാടമ്പി ശൈലിയിൽ ആ രീതിയിലുള്ള വർത്തമാനേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ചിരയ്ക്കാൻ വേണ്ടി മുടി വളർത്താന്നൊക്കെ അദ്ദേഹം വർത്തമാനം പറയുമ്പോൾ എവിടെയാണ് ഇദ്ദേഹത്തിന്റെ വിവരം, അല്ലെങ്കിൽ ഇതുപോലുള്ള നേതാക്കന്മാരാണോ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ഇത്തരം നേതാക്കന്മാരും കോൺഗ്രസിന്റെ പുതിയ സെമി കേഡർ സംവിധാനം കൂടി ആകുമ്പോൾ ഇതിന്റെ പെട്ടിയിൽ ആണിയടിക്കാൻ വലിയ കാലതാമസമില്ല. ഈ തരത്തിൽ സ്ത്രീകളെ അവഹേളിച്ചും, അതായത് ഒരു കൂട്ടം സ്ത്രീകൾ അദ്ദേഹത്തോട് നിൽക്കുന്ന ഒരു പൊതുവേദിയിൽ നിന്നിട്ടാണ് അദ്ദേഹം ഈ വർത്തമാനം പറയുന്നത്. ആ വർത്തമാനം പറയുമ്പോൾ തന്റെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ കേൾക്കുന്നവരും അതിന് അടുത്ത് നിൽക്കുന്നവരെ പോലും അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. എന്ത് വഷളത്തരവും എവിടെയും വിളിച്ചു പറയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം, പ്രസംഗം എന്നൊക്കെ വിശ്വസിക്കുന്ന ഈ നേതാക്കന്മാർ, ഇവരൊക്കെ രാഷ്ട്രീയത്തിന് ശാപം തന്നെയാണ്. ഇടുക്കി ഡി സി സി പ്രസിഡന്റിനെ നിലയ്ക്ക് നിർത്താൻ ഒരുപക്ഷെ കെ സുധാകരന് ആർജവം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള ശേഷി ഉണ്ടാകില്ല. കാര്യം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരാമർശങ്ങളാണല്ലോ. അപ്പോ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നിട്ട് താഴേക്കിടയിലുള്ളവരെ എങ്ങനെയാണ് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുക? കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന നേതാക്കന്മാർക്ക് എവിടെ എന്ത് സംസാരിക്കണം,
പൊതുയോഗങ്ങളിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ ഏതെന്ന് പോലും ഒരു തരത്തിലും മനസ്സിലാകാത്ത ഗതികേടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് രാജീവ് ചന്ദ്രനുണ്ടായ ഈ ദുരനുഭവം. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മാപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. കെ മുരളീധരൻ ആദ്യഘട്ടത്തിൽ ഞാൻ മാപ്പ് പറയില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിർബാധം മാപ്പ് പറയുന്നത് ചാനലുകളിലൂടെ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് കേസും നൂലാമാലകളൊക്കെ വരുമ്പോൾ സ്ത്രീത്വത്തൊക്കെ അധിക്ഷേപിച്ചാൽ ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട്, പണ്ടത്തെ കാലമല്ല, വിവരമറിയുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന സമയം വരുമ്പോൾ അദ്ദേഹം രാജീവ് ചന്ദ്രനോട് നിർബാധം മാപ്പ് പറയും, അങ്ങനെ ഒരു ദിവസം ഈ നാട്ടിൽ വരുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരുടെ എല്ലില്ലാത്ത നാവ്, അതുകൊണ്ട് ആരെയും എന്തും പറയാം, ആരെയും എന്തും അധിക്ഷേപിക്കാം, ഏത് യോഗത്തിൽ വേണോ എന്ത് വിടുവായുത്തരമോ പറയാമെന്നുള്ള ലൈസൻസ് ഉണ്ടെന്നുള്ള തോന്നലൊക്കെ അതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അവർ കണ്ടു പഠിക്കുന്നതും കേട്ട് ശീലിക്കുന്നതൊക്കെയാണ് ഏറ്റുപാടുന്നതെങ്കിൽ അത് ഇവരുടെ മാത്രം കുഴപ്പമല്ല, പുതിയ സെമി കേഡർ സംവിധാനത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന അവരുടെ നേതാവായ സുധാകരന്റെ കുഴപ്പമാണ്. അതാണ് സ്ത്രീകളോട് പോലും ഇത്തരം അവഹേളനങ്ങൾ നടത്തുന്നത്. കാര്യം സുധാകരൻ നടത്തുന്നത് ജാതി അധിക്ഷേപമാണ്, മറ്റുള്ളവരുടെ ബന്ധുക്കൾക്കും വീട്ടുകാരെയൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു ശൈലിയാണല്ലോ അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായ എതിരഭിപ്രായം അല്ലെങ്കിൽ രാഷ്ട്രീയമായി മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈ തരത്തിലുള്ള വില കുറഞ്ഞ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അല്ലെങ്കിൽ വഷളത്തരങ്ങൾ പറഞ്ഞ് മേന്മ കാട്ടാൻ ശ്രമിക്കുന്ന ഇത്തരം നേതാക്കന്മാരെ കേരള രാഷ്ട്രീയത്തിന്റെ മൂലയിലേക്ക് ഒതുക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കാനുള്ളത്.